ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുഞ്ഞു വാവകൾക്ക് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ തേച്ച് കുളിക്കാൻ പറ്റിയ ഒരു മൂന്ന് എണ്ണയെപ്പറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ എണ്ണയെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കുമല്ലോ, കുഞ്ഞിന് ഏതെണ്ണ പുരട്ടി കൊടുക്കണമെന്നൊക്കെ. അങ്ങനെ നമ്മൾ കോട്ടയ്ക്കലുള്ള ഒരു ഡോക്ടറെ പോയി കണ്ടിരുന്നു. അപ്പോൾ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്ത മൂന്ന് എണ്ണയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ എണ്ണയെപ്പറ്റി പലർക്കും അറിയുന്നതായിരിക്കാം, അതുപോലെ തന്നെ പലരും യൂസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അറിയാത്തവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നൽപ്പാമരാതി കേരതൈലം, പിന്നെ ഏലാതി കേരതൈലം, പിന്നെ ഉള്ളത് ലാക്ഷാതി കേരതൈലം. ഈ മൂന്ന് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനാണ് അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിത് മക്കൾക്ക് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങൾക്കും കുറച്ച് വലിയ കുട്ടികൾക്കും ഒക്കെ തേച്ച് കുളിക്കാൻ പറ്റിയ നല്ലൊരു എണ്ണ തന്നെയാണിത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, പിന്നെ പിഗ്മെൻറ്റേഷൻ, കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, പിന്നെ ഡ്രൈ സ്കിന്നിനൊക്കെ പറ്റിയ നല്ലൊരു എണ്ണ തന്നെയാണിത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ മൂന്നെണ്ണയുടെയും ഗുണങ്ങളും ഉപയോഗങ്ങളും, അതുപോലെ തന്നെ ഇതെങ്ങനെ മിക്സ് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എണ്ണ മിക്സിന് മുന്നേ തന്നെ ഒരു പാത്രം റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഈ പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രമാകാൻ ശ്രദ്ധിക്കുക. വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയ പാത്രമാണെങ്കിൽ അത്രയും നല്ലത്. ചെറിയൊരു നനവുണ്ടെങ്കിൽ തന്നെ ആ എണ്ണ കേടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും. ഇനി ഓരോ എണ്ണയായിട്ട് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് നാൽപ്പാമരാതി കേരതൈലമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ എണ്ണയിൽ മെയിനായിട്ടുള്ളത് നാൽപ്പാമരത്തിൻ്റെ തൊലിയാണ്. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നത് ഈ എണ്ണ ഉപയോഗിക്കുന്നത് ചില സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ചൊറി, ചിരങ്ങ്, അലർജി കൊണ്ടുണ്ടാകുന്ന ചെറിയ കുരുക്കൾ, പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ചൊറിഞ്ഞു പൊട്ടൽ, അപ്പോൾ ഇതിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ഈ എണ്ണ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള കഴുത്തിലും കഷത്തിലും തുടയിടുക്കിലും ഒക്കെ ഉള്ള ആ കറുത്ത നിറം ഉണ്ടല്ലോ, ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഈ എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നൊക്കെ നല്ല മാറ്റം വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ എണ്ണയിൽ മെയിനായിട്ടുള്ളത് നാൽപ്പാമരത്തിൻ്റെ തൊലിയാണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നിറം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ, ചന്ദനം, രാമച്ചം, പിന്നെ കച്ചോളത്തിൻ്റെ കിഴങ്ങ്, അങ്ങനെ കുറേ കുറേ മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്നവയാണ്. ഇതും വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സ്കിൻ സോഫ്റ്റ് ആകാനും ഒക്കെ സഹായിക്കുന്നു. മഞ്ഞളും ചന്ദനവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നതും, അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ നമുക്ക് കൂടി വരുന്നതായിട്ട് കാണാം. പിന്നെ ഇത് മുഖത്ത് മാത്രമല്ല, കയ്യിലും കാലിലും ശരീരത്തിലെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ചെറുപയർ പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മൈൽഡ് സോപ്പോ ഉപയോഗിച്ച് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ നാൽപ്പാമരാതി കേരതൈലത്തിലും ഈ മഞ്ഞളിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് കാരണം ഈ മഞ്ഞൾ അലർജി ഉള്ളവർക്കൊക്കെ ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ കൈമുട്ടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് എണ്ണ എടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അലർജിയൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതും. ഈ എണ്ണ 100% വിശ്വസിക്കാൻ പറ്റുന്ന എണ്ണ തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും എല്ലാ എണ്ണയും ചേരണമെന്നില്ലല്ലോ. ചിലർക്ക് കോക്കനട്ട് ഓയിൽ അലർജി ഉള്ളവരുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എണ്ണ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് നാൽപ്പാമരാതി കേരതൈലം എന്ന പേരിലും, പിന്നെ വരുന്നത് നാൽപ്പാമരാതി തൈലം എന്ന പേരിലുമാണ്. അപ്പോൾ ഈ നാൽപ്പാമരാതി കേരതൈലത്തിൽ കോക്കനട്ട് ഓയിലാണ് ബേസ് ഓയിലായിട്ട് വരുന്നത്. നാൽപ്പാമരാതി തൈലത്തിൽ എള്ളെണ്ണയാണ് ബേസ് ഓയിലായിട്ട് വരുന്നത്. പക്ഷേ ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ്, ബേസ് ഓയിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാൽപ്പാമരാതി തൈലം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കണ്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഏലാതി കേരതൈലമാണ്. അപ്പോൾ ആയുർവേദത്തിൽ ഈ ഏലാതി തൈലം സ്കിൻ കെയറിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന തൈലങ്ങളിൽ ഒന്നാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ എണ്ണയിൽ മഞ്ഞൾ, പേരേലം തുടങ്ങിയ ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകൾ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യുന്ന മരുന്നുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ സ്കിൻ ഡ്രൈനെസ്സിനും പിന്നെ ചൊറിച്ചിലിനും പിന്നെ ഡെർമറ്റൈറ്റിസ് പോലുള്ള സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ എണ്ണ. അതുപോലെ തന്നെ മോകുരുവിൻ്റെ പാടുകളും പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു.
ഈ എണ്ണ മാത്രമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നാൽപ്പാമരാതി കീര തൈലത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ലാക്ഷാദി എണ്ണയാണ്. അപ്പോൾ ഈ എണ്ണ പൊതുവേ യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ ബോൺസും മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ ഈ മൂന്നെണ്ണയും കൂടി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ സെയിം കുപ്പിയിൽ തന്നെ ഒഴിച്ച് കീപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ എണ്ണ യൂസ് ചെയ്യുന്നതിന് മുന്നേ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. കുട്ടികൾക്കൊക്കെ വീക്കിലി 2 ടൈംസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലോ കഴുത്തിലോ വല്ല പിഗ്മെൻറ്റേഷനോ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂറിന് ശേഷം പോയി വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം. ഉറപ്പ് കഴിഞ്ഞാൽ.